ഹായ് ഫ്രണ്ട്സ് അജു ആണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പല കമ്പനികളും നല്ല അടിപൊളി റിസൾട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ റിസൾട്ടുകളുടെ അനാലിസിസും അതേ കണക്കിന് ആ സ്റ്റോക്കുകൾ നിങ്ങൾ ഹോൾഡിങ്ങിലാണെങ്കിൽ നിങ്ങൾക്കിതിൽ സ്റ്റിൽ ഹോൾഡിംഗ് കണ്ടിന്യൂ ചെയ്യാമോ ഫ്രഷ് അഡീഷൻസ് നടത്താമോ ഇനി ഇതിൻ്റെ അകത്തുള്ള മൾട്ടി മൾട്ടിബാഗർ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഇതിൻ്റെ ഫ്യൂച്ചർ ഔട്ട്ലുക്ക് എങ്ങനെയൊക്കെയാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് പുതുതായിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന കമ്പനീസിൻ്റെ റിസൾട്ടുകൾ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതെങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്തെടുക്കാം ഈ വ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എനിവേ വെൽക്കം ടു ദി വീഡിയോ ആൻഡ് എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൂടെ ശ്രമിക്കുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്കറിയാം നമ്മൾ ഹോൾഡ് ചെയ്യുന്ന പല കമ്പനീസിലും നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ നല്ല റിസൾട്ടുകൾ വന്നതിന് ശേഷവും ഷെയർ പ്രൈസിൽ പെർഫോമൻസ് വരാത്തത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഷെയർ പ്രൈസ് പെർഫോം ചെയ്യാതെ പോകുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരം നമുക്ക് ഈ ഒരു അനാലിസിസ് ചെയ്യുന്ന വഴിയിട്ട് ഇന്ന് നമ്മൾ ഒരു അഞ്ച് കമ്പനികളുടെ റിസൾട്ടുകൾ അനലൈസ് ചെയ്യുന്നതായിരിക്കും അതുവഴിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എറിസ് ലൈഫ് സയൻസ് എന്ന് പറയുന്ന കമ്പനി വെച്ചുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം എറിസ് ലൈഫ് സയൻസ് നമുക്കറിയാം നമ്മളൊരു ബാഗർ ഓപ്പർച്യൂണിറ്റി അല്ല മറിച്ച് ഒരു ഡബിളർ ഓപ്പർച്യൂണിറ്റി ഇവിടെ നിന്ന് ഒരു മൂന്ന് വർഷത്തിൽ ഉറപ്പായിട്ടും ഡബിൾ ആവുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയായിരുന്നു ആയിരുന്നു എറിസ്റ്റ് ലൈഫ് സയൻസ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടിക്കകത്ത് മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഒരു കമ്പനിയാണ് കമ്പനിയുടെ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ഫോർമുലേഷൻ സെഗ്മെൻറ്റാകത്തുള്ള ബിസിനസ്സാണ് കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഫാർമസ്യൂട്ടിക്കൽ സെഗ്മെൻറ്റിനകത്ത് തന്നെ ഒരു സബ് സെക്ടറാണ് ഈ ഡൊമസ്റ്റിക് ഫോർമുലേഷൻസ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ഫോർമുലേഷൻസ് ഫാർമസ്യൂട്ടിക്കലിൻ്റെ അകത്തെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹയർ മാർജിൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഇതിനെപ്പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൻ്റെ അനാലിസിസ് നടത്തിയപ്പോഴത്തേക്ക് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു എഫ് എം സി ജി കൈൻഡ് ഓഫ് പ്ലേ ആണ് ഹയർ മാർജിൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും ഇവിടെ പ്രോഡക്റ്റിനെക്കാട്ടും ഇമ്പോർട്ടൻസ് അവരുടെ ബ്രാൻഡിനും ബ്രാൻഡ് വാല്യൂക്കുമാണ് ആണ് അത് ഒരിക്കലും ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്ന് അത് ബ്രാൻഡ് നാട്ടുകാരുടെ ഇടയിലോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള ലോ കോസ്റ്റിൽ എന്തോരം പ്രോഡക്ട്സ് വന്നിരുന്നാലും ഇവർക്ക് ഈ ബ്രാൻഡിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു വിലയിൽ മാത്രം കമ്പനിക്ക് നിലനിൽപ്പ് പോകാൻ പറ്റുക അല്ലെങ്കിൽ ആ ബ്രാൻഡിൻ്റെ കേപ്പബിലിറ്റി ഉപയോഗിച്ച് മാത്രം കമ്പനീസിന് ഇവർക്ക് ഹ്യൂജായിട്ടുള്ള മാർജിൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഈ ഫോർമുലേഷൻസ് ബിസിനസ് അതും ഡൊമസ്റ്റിക് ഫോർമുലേഷൻ ബിസിനസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കമ്പനിയുടെ റീസൻറ്റായിട്ട് വന്നേക്കുന്ന റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു തേർട്ടി സിക്സ് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ ടോപ്പ് ലൈൻ ഗ്രോത്ത് ആണ് വന്നേക്കുന്നത് അപ്പോൾ സെയിൽസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കാൻ നേരത്ത് വളരെ ഹൈ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് നമുക്ക് കാണാൻ പറ്റിയിരിക്കുന്നത് ഇനി അതേ കണക്കിന് നമ്മൾ നെറ്റ് പ്രോഫിറ്റിലോട്ട് വരാൻ നേരത്ത് നെറ്റ് പ്രോഫിറ്റ് ഒരു തേർട്ടി വൺ പോയിൻറ്റ് വൺ ഫൈവ് പെർസെൻറ്റേജിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് അല്ലെങ്കിൽ ബോട്ടം ലൈൻ ആണ് നമുക്ക് കാണാൻ പറ്റിയിരിക്കുന്നത് അപ്പം റിസൾട്ടുകൾ ഇത് ഈ നമ്പേഴ്സ് മാത്രം ജസ്റ്റ് ഒരു ഗ്ലാൻസ് അതായത് ഗ്ലാൻസ് നമ്മൾ നമ്മളിങ്ങനെ നോക്കാൻ നേരത്ത് നമുക്ക് വളരെ സൂപ്പർ ആയിട്ടുള്ള റിസൾട്ടുകളായിട്ട് തോന്നും പക്ഷേ സൂപ്പർ ആയിട്ടുള്ള റിസൾട്ട് ആണോ കമ്പനി തേർട്ടി പെർസെൻറ്റേജിൻ്റെ അപ്പോൾ ഗ്രോത്ത് ടോപ്പ് ലൈനിലും ബോട്ടം ലൈനിലും എല്ലാം തരുന്നുണ്ടെങ്കിലും ഇത് സൂപ്പർ ആയിട്ടുള്ള റിസൾട്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല നമ്മൾ പറയേണ്ടി വരും സെയിൽസിൻ്റെ ഫ്രണ്ടിലൊക്കെ സെയിൽസ് സൂപ്പർ ഗ്രോത്ത് ആണ് സംബന്ധിച്ചതേ പറ്റത്തുള്ളൂ പക്ഷേ സമയത്ത് നമ്മൾ പ്രോഫിറ്റിലോട്ട് വരാൻ നേരത്തെ നെറ്റ് പ്രോഫിറ്റിലോട്ട് വരാൻ നേരം നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും അതേ കണക്കി തന്നെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ശേഷം മാത്രമേ നമ്മൾ നെറ്റ് പ്രോഫിറ്റിലോട്ട് വന്നാൽ മതിയാ അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ലെവൽസിൽ നല്ല രീതിയിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട് പക്ഷേ അവിടെയും നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ്റെ അകത്തൊരു ചെറിയൊരു കോൺട്രാക്ഷൻ കാണാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് വിഷയമല്ല കാരണം നമ്മൾ കമ്പനിയുടെ എന്താ പറയുക കോൺകോൾ കാര്യങ്ങളെ കേട്ട് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് കമ്പനി റീസൻ്റ് കുറച്ച് അക്വിസിഷൻ കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ട് കുറച്ച് വൺ ടൈം കോസ്റ്റുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ മാർജിനിൽ അത്രാണ്ട് ഒരു ഡ്രക്ഷൻ വന്നേക്കുന്നത് പക്ഷെ അത് മുന്നോട്ട് സസ്റ്റെയിൻ ചെയ്യുന്നതല്ല നമുക്ക് കോൺഫറൻസ് കോൾ കേൾക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് മാത്രമല്ല കമ്പനി തന്നെ പറയുന്നുണ്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും തേർട്ടി ടു തേർട്ടി സിക്സ് പെർസെൻറ്റേജ് ആണ് അവരുടെ ആവറേജ് മാർജിൻ അത് അതിനോട്ട് തന്നെ കമ്പനി തിരിച്ചെത്തുന്നതായിരിക്കുമെന്നും കമ്പനി പറയുന്നുണ്ട് അപ്പോൾ അത് നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല പക്ഷേ നമുക്ക് നെറ്റ് പ്രോഫിറ്റിൻ്റെ അകത്തോട്ട് വരുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഒന്ന് നോക്കാം പ്രോഫിറ്റ് ബിഫോർ ടാക്സ് സെവൻറ്റി സിക്സ് ക്രോർ ആയിരുന്നു മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് സെവൻറ്റി സെവൻ ക്രോർ ആയിട്ടേ ഉള്ളൂ അതായത് ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള നമുക്ക് കാണാൻ പോലും പറ്റാത്ത അത്രയായിട്ട് മൈന്യൂട്ടായിട്ടുള്ളൊരു ചെറിയൊരു ഗ്രോത്ത് മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഉള്ളൂ പക്ഷേ എന്നിരുന്നാൽ പോലും എങ്ങനെയാണ് തേർട്ടി പെർസെൻറ്റേജിൻ്റെ മേളിൽ ഒരു ജമ്പ് നമുക്ക് നെറ്റ് പ്രോഫിറ്റിൻ്റെ അകത്ത് കാണാൻ പറ്റിയിരിക്കുന്നത് അത് ഇവിടെ വന്നേക്കുന്നത് ഈ ടാക്സിൽ വന്നേക്കുന്ന വ്യത്യാസമാണ് അത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഇതേ വർഷത്തിൽ സോറി കഴിഞ്ഞ ഇതേ ക്വാർട്ടറിൽ അവർ കാണിച്ചേക്കുന്ന നയൻറ്റീൻ ടാക്സ് ആണ് അവർ കൊടുത്തേക്കുന്നത് ഇപ്പം നമ്മൾ നോക്കണമെങ്കിൽ മൈനസ് ഫോർ പെർസെൻറ്റേജ് അത് ടാക്സ് അങ്ങോട്ട് കൊടുക്കുകയല്ല മറിച്ച് ടാക്സിൻ്റെ ഒരു റിട്ടേൺസ് ക്ലെയിം ചെയ്തേക്കാണ് കമ്പനി ചെയ്തേക്കുന്നത് അപ്പോൾ അത് കാരണമാണ് ഈ നെറ്റ് പ്രോഫിറ്റിനകത്തുള്ള ഈ ഒരു ജമ്പ് വന്നേക്കുന്നത് അപ്പോൾ ഇത് എല്ലാ ക്വാർട്ടറിലും അവർക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഒരു വൺ ടൈം ഇവൻ്റായിട്ട് നമ്മൾ കണക്കാക്കണം മാർക്കറ്റും അങ്ങനെ തന്നെ കണക്കാക്കുന്നത് അതുകൊണ്ടാണ് കമ്പനിയുടെ ഷെയർ പ്രൈസ് നല്ല രീതിയിലുള്ള ഗ്രോത്ത് വന്നതിന് ശേഷവും ഷൂട്ടപ്പ് ചെയ്ത് മേലിലോട്ട് കയറി പോകാത്തത് കമ്പനിയുടെ ടെക്നിക്കൽസ് നമ്മൾ സംസാരിച്ച സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനിക്കകത്ത് ഒരു നയൻ ഫിഫ്റ്റിക്ക് മേലിലോട്ട് ഷെയർ പ്രൈസ് ക്ലോസിങ് കിട്ടുമ്പോഴത്തേക്കും പൊസിഷൻസ് ബിൽഡ് ചെയ്താൽ മതിയെന്ന് അത് തന്നെയാണ് സ്റ്റിൽ നമ്മുടെ ടേക്ക് എന്ന് പറയുന്നത് നയൻ ഫിഫ്റ്റിക്ക് മേലിലോട്ട് കമ്പനിയുടെ ഷെയർ പ്രൈസ് ക്ലോസിങ് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ പൊസിഷൻസ് ബിൽഡ് ചെയ്താൽ മതിയാവും കമ്പനിയുടെ മൊത്തത്തിൽ നമ്മൾ ബിസിനസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹ്യൂജ് ആയിട്ടുള്ള അക്കുമുലേഷൻസ് ആണ് കമ്പനി കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രാണ്ട് നല്ല അക്കുമുലേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയും പിന്നെ അതേ കണക്കി തന്നെ നമ്മുടെ ഫിക്സഡ് അസെറ്റ്സിൻ്റെ അകത്ത് വന്നേക്കുന്ന ജമ്പ് നോക്കി ഈ കണ്ട അക്കുമുലേഷൻസ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കമ്പനിയുടെ അകത്ത് ഫിക്സഡ് അസെറ്റ്സിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർ എക്സിൻ്റെ മേലുള്ള ജമ്പാണ് കമ്പനിക്കകത്ത് വന്നേക്കുന്നത് ഈ ഫോറക്സിൻ്റെ മേലുള്ള ജമ്പും കമ്പനി വന്നേക്കുന്ന ഫണ്ട് ചെയ്തേക്കുന്ന എഴുതിക്കുന്നത് കടം എടുത്തിട്ടാണ് ഫണ്ട് എഴുതേക്കുന്നത് അപ്പോൾ അതൊരു നെഗറ്റീവാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഗ്രോത്ത് വരുമെന്ന് കമ്പനിക്ക് അത്രാണ്ട് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇത്രാണ്ട് വലിയൊരു അക്വസേഷൻ കാര്യങ്ങളൊക്കെ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി അതേ കണക്കിന് നമ്മൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലോട്ട് വരികയാണെങ്കിൽ പ്രൊമോട്ടർ ഷെയർ ഹോൾഡിങ് കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രൊമോട്ടർ ഷെയർ ഹോൾഡിംഗ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടർ നല്ല രീതിയിൽ അക്വസേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എഫ് ഐ ഐസ് അക്സുസേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡി എ എസ്സിൻ്റെ ഹോൾഡിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഫൈവ് പെർസെൻറ്റേജിൻ്റെ മേലിലുള്ള ഒരു ജമ്പ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പം എഫ് ഐ എസ് ഡി എ ഐസ് പ്രൊമോട്ടേഴ്സ് മൂന്നുപേരും ബൈങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിൽക്കുന്ന ആരാണ് റീറ്റെയിൽ ഷെയർ ഹോൾഡേഴ്സ് സാധാരണക്കാരാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് പബ്ലിക്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ കുറഞ്ഞു കുറഞ്ഞ് പൊക്കോണ്ടിരിക്കുകയാണ് മാത്രമല്ല നമ്മൾ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് നോക്കുകയാണെങ്കിലും അത് ഇടയ്ക്ക് വെച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് കൂടിയിട്ടുണ്ടെങ്കിലും രണ്ട് വർഷത്തെ റേഞ്ചിൻ്റെ മുമ്പിലോട്ടുള്ള റേഞ്ച് വെച്ച് നോക്കാൻ നേരത്ത് അത് ഹൈ ആയിട്ടില്ല അപ്പം നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് കുറയുന്നു പബ്ലിക്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് കുറയുന്നു ഡി ഐ എസ് കൂടുന്നത് എഫ്ഐസ് കൂടുന്നു പ്രൊമോട്ടർ ബൈങ് നടത്തുന്നു അപ്പോൾ കമ്പനി വളരെ നല്ല റേഞ്ചിലാണ് നിൽക്കുന്നത് നിങ്ങളെ സ്റ്റോ എന്താ പറയാ വാച്ച് ലിസ്റ്റിൽ ഉറപ്പായിട്ടും വേണ്ട ഒരു സ്റ്റോക്കാണ് നമ്മൾ ഈ സ്റ്റോക്കുകളൊക്കെ പറയാൻ നേരത്ത് ആൾക്കാർക്ക് മെയിൻലി മെയിനിലുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ സ്റ്റോക്കുകളെ കാണുന്നത് ഒരു മാസത്തിലും രണ്ട് മാസത്തിലും റിട്ടേൺസ് തരുമെന്നുള്ള രീതിയിലാണ് അവർ ഈ സ്റ്റോക്കുകളെ കാണുന്നത് അങ്ങനെ ആ ഒരു സെൻസിൽ ഇതിൻ്റെ അകത്ത് പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് പലപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് അങ്ങനെയല്ല നമ്മൾ ഈ ബിഗ്ഗീസും അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എഫ് ഐ ഐ ഐ ഡി ഐസും പ്രൊമോട്ടേഴ്സൊക്കെ ബൈ ചെയ്യുന്ന എന്തിനാണ് അവർ ബൈ ചെയ്യുന്നത് അഞ്ച് വർഷത്തേക്കും പത്ത് വർഷത്തേക്കും വേണ്ടിയിട്ടാണ് അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് വർഷം മുതൽ അഞ്ച് വർഷത്തെ ഒരു ടാർഗറ്റോടെ വെച്ചിട്ടായിരിക്കും അവർ ബൈ ചെയ്യുന്നത് അപ്പോൾ അവരുടെ ആ ബൈങ്ങ് നോക്കിയിട്ട് നമ്മൾ പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ നേരത്തെ നമുക്കും ആ രീതിയിൽ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം മൂന്ന് വർഷത്തെ ടാർഗറ്റ് ഉണ്ടായിരിക്കണം നമ്മൾ അതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് സംസാരിച്ച സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെക്നിക്കലി ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോഴത്തേക്കും പൊസിസ്റ്റൻസ് ബിൽഡ് ചെയ്താൽ മതി അത് മാത്രമല്ല ഇതൊരു മൂന്ന് വർഷത്തിൽ ഡബിൾ ഓപ്പർച്യൂണിറ്റി ആണെന്ന് നമ്മൾ അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് വർഷത്തിൽ ഡബിൾ എന്ന് പറയുമ്പോഴത്തേക്കും ട്വന്റി ഫൈവ് പെർസെന്റേജ് സി എ ജി ആർ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ആ സ്റ്റിൽ ആ റീസൺസ് ഒക്കെ തന്നെ ആണ് അതിൻ്റെ എല്ലാത്തിന്റെ ഒരു റീ കൺഫർമേഷനിലൂടെയാണ് ഈ കണ്ട ഫണ്ടുകളും പ്രൊമോട്ടേഴ്സും ഒക്കെ നടത്തിക്കുന്നത് ബൈങ്ങ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഹോൾഡിംഗിലാണെങ്കിൽ ജസ്റ്റ് ഹോൾഡിംഗ് കണ്ടിന്യൂ ചെയ്യുക അതല്ല ഫ്രഷ് ആയിട്ട് പൊസിറ്റൻസ് ബിൽഡ് ചെയ്യണമെങ്കിൽ നയൻ ഫിഫ്റ്റിക്ക് മേലിലോട്ട് ക്ലോസിംഗ് കിട്ടുമ്പോഴത്തേക്ക് പൊസിഷൻസ് ബിൽഡ് ചെയ്ത് തുടങ്ങാവുന്നതാണ് ഇനി ഇവരുടെ ഫ്യൂച്ചറിലേക്ക് വന്നേക്കുന്ന ഈ ഒരു സെയിൽസ് ഗ്രോത്ത് ഇനിയും ഫ്യൂച്ചറിലോട്ട് എഗെയിൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഉറപ്പായിട്ട് തന്നെ ഗ്രോത്ത് വരുന്നതായിരിക്കും മാത്രമല്ല വാല്യൂഷൻ കൂടെ നമ്മളൊന്ന് ലാസ്റ്റ് ഒന്ന് നോക്കുക വാല്യുവേഷൻ തേർട്ടി വൺ പിയിലും അതേ കണക്കിന് ഇ വി അബിഡ നോക്കുകയാണെങ്കിൽ ട്വൻറ്റി ടൈംസിൻ്റെ ഇ വി അ ബിഡയിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് അത്രാണ്ട് വലിയൊരു അല്ല പക്ഷേ എന്ന് കരുതിയിട്ട് അതൊരു ലോ വാല്യുവേഷൻ അല്ല ഒരു ഫെയർ വാല്യുവേഷൻ വാലുവേഷനാണെന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കമ്പനിയുടെ ഗ്രോത്ത് വരുന്നതിനനുസരിച്ചിട്ട് ബാക്കി നമ്മൾ വാല്യുവേഷൻസ് എഗൻ റീ അസസ് ചെയ്യേണ്ടി വരും ഇത് വളരെ ചീപ്പ് ആയിട്ടുള്ളൊരു കമ്പനിയല്ല ഫെയർ ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള ഒരു കമ്പനി

ആന്റണി വേസ്റ്റ് ഹാൻഡിലിംഗ് സെല്ലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് കോടിയുടെ മാർക്കറ്റ് ഉള്ള ഒരു കമ്പനിയാണ് കമ്പനിയുടെ ചാർട്ട് നമ്മൾ നോക്കാൻ നേരത്തെ നേരത്തെ നമ്മൾ എർത്തിൽ കണ്ടതുപോലെ തന്നെ ഇത് ഓൾറെഡി ഒരു മൾട്ടി മൾട്ടിബാഗ് റിട്ടേൺസ് തന്നിട്ടുള്ള ഒരു സ്റ്റോക്ക് അല്ല നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് ടെൻ എക്സ് എൻ ട്വന്റി എക്സോക്കായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് ബിഗ്ഗസ് അല്ല പൊസിഷൻസ് ബിൽഡ് ചെയ്യണം റീറ്റെയിലേഴ്സ് ആണ് പൊസിഷൻ ബിൽഡ് ചെയ്യണം നമ്മൾ ബിഗ്ഗസ് പൊസിഷൻ ബിൽഡ് ചെയ്യുന്ന ടൈപ്പ് സ്റ്റോക്കുകളാണ് നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളൊക്കെ നോക്കാൻ നേരത്തെ ഇതിൻ്റെ അകത്തൊന്ന് വലിയ റിട്ടേൺസ് നമുക്ക് ഹിസ്റ്റോക്കലി കിട്ടിയിട്ടുണ്ടായിരിക്കില്ല ഹിസ്റ്റോറിക്കലി അതിൻ്റെ പ്രൈസ് മൊമെന്റ് നോക്കിയിട്ട് മാത്രമായിരിക്കും റീറ്റെൽ സ്റ്റോക്കിനെ പറ്റി അനലൈസ് ചെയ്യുന്നത് അല്ലാതെ അവർ ബിസിനസ് അല്ല അനലൈസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്കിന്റെ ബിസിനസ് അനലൈസിലോട്ട് പോകാം ഈ പറ്റി ഈ സ്റ്റോക്കിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റീസൻറ്റ് ആയിട്ടുള്ള ക്വാർട്ടറിലെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ സെയിൽസിന്റെ അകത്ത് വലിയ ഗ്രോത്ത് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അതിന്റെ റീസൺ ആയിട്ട് ഞാൻ പേഴ്സണലി കണക്കാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇതൊരു ബി ടു ജി ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് ബിസിനസ് ടു ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് സൈഡിൽ നിന്നാണ് കോൺട്രാക്ട് കാര്യങ്ങളൊക്കെ കിട്ടേണ്ടത് അപ്പോൾ ഈ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ട് അവർക്ക് കോൺട്രാക്ട് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് എന്നാണ് ഞാൻ പേഴ്സണലി കരുതുന്നത് അപ്പോൾ ഈ ഒരു ക്വാർട്ടർ ഇപ്പം കഴിഞ്ഞ ക്വാർട്ടറും ഇനി വരാൻ പോകുന്നു ജൂൺ ക്വാർട്ടറൂടെ കഴിഞ്ഞാൽ മാത്രമേ ഇവരിലായിട്ട് ഗ്രോത്ത് നല്ല രീതിയിൽ വരാൻ പറ്റത്തുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ സമയത്ത് നമുക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിനകത്ത് നോക്കുകയാണെങ്കിൽ ഒരു വൺ ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ ഗ്രോത്ത് നമുക്ക് നെറ്റ് പ്രോഫിറ്റിൻ്റെ അകത്ത് കാണാൻ പറ്റും അവിടെയും ടാക്സിൻ്റെ റിവേഴ്ഷൻ കൊണ്ട് അല്ലെങ്കിൽ ടാക്സ് റിട്ടേൺസ് കിട്ടിയതുകൊണ്ടാണ് അത്രാണ്ട് വലിയൊരു ജമ്പ് നമുക്ക് നെറ്റ് പ്രോഫിറ്റിനകത്ത് വന്നേക്കുന്നത് അല്ലാതെ കമ്പനിയുടെ ബിസിനസ് ഗ്രോ ചെയ്തുകൊണ്ടല്ല ബിസിനസ് മ്യൂട്ടഡ് ആയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഈ കമ്പനിയിൽ ബിസിനസ് മ്യൂട്ടഡാണെങ്കിലും നമുക്കിതിൻ്റെ ഷെയർ പ്രൈസ് ഇനി ഒരുപാട് ഡ്രോപ്പ് ആവുമെന്ന് പറയാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ബിസിനസ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ കണ്ടുവന്നിട്ടാണെങ്കിലും ഒരു ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെ മേലിലോട്ട് സി എ ജി ആർ ഗ്രോത്ത് കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായിട്ട് ആയിട്ട് തരുന്നുണ്ട് അതായത് ത്രീ ഇയറിൽ നോക്കുകയാണെങ്കിൽ ഫൈവ് ഇയറിൽ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വൺ ഇയറിൽ നോക്കുകയാണെങ്കിൽ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെ അബ് സി എ ജി ആർ ഗ്രോത്ത് വരെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഗ്രോത്ത് ഉള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വാല്യുവേഷൻ നോക്കുക പി എന്ന് പറയുന്നത് ഫോർട്ടീനിന്റെ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ്റെ അകത്ത് പിയിലാണ് കമ്പനി നിൽക്കുന്നത് ഇ വി എ ബിഡെന്ന് പറയുന്നത് എയ്റ്റ് ടൈംസിൽ മാത്രമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ ഷെയർ പ്രൈസ് ഇടിയാണെങ്കിൽ എത്ര വരെ ഇടിയും ഫോർ ടൈംസ് ഇ വി എ പോകാനുള്ള ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ വൺ ടൈംസ് ഇ വി എ പോകാനുള്ള ചാൻസ് ഉണ്ടാവും ഒരിക്കലും അത്രയൊന്നും കണ്ട് ഈ ഷെയർ പ്രൈസ് ഇടിയതില്ല കാരണം ഈ സെക്ടർ എന്ന് പറയുന്നത് പോസിറ്റീവാണ് ഏത് ഗവൺമെന്റ് വേസ്റ്റ് എന്ന് പറയുന്നത് അത് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു മെക്കാനിസം ഒരു രാജ്യത്തിന്റെ ഗ്രോത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അപ്പോൾ സെക്ടർ പോസിറ്റീവാണ് ആണ് ലോങ് ടൈമിൽ പെനിട്രേഷൻ വളരെ ലോ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് നമുക്ക് ഇനി രാജ്യത്തിൻ്റെ അകത്ത് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ബിസിനസ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് ഉറപ്പായിട്ടും ഫ്യൂച്ചറിൽ ഗ്രോ ചെയ്യുക തന്നെ ചെയ്യും അതേ കണക്കി നമ്മൾ നമ്മളിവിടെ ഫണ്ടുകളുടെയും മറ്റ് ഷെയർ ഹോൾഡേഴ്സിൻ്റെയും പാറ്റേൺ ഇവിടെ ഒന്ന് നോക്കാം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന വൺ സെക്കൻഡ് പ്രൊമോട്ടേഴ്സ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലാണ് നിൽക്കുന്നത് ഡി ഐസ് സോറി എഫ് ഐ ഐസ് പൊസിഷൻസ് ലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഡി ഐ എസ് നമ്മൾ നോക്കാൻ നേരത്തെ ഡി ഐ എസ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഷെയർ ഹോൾഡിംഗിലാണ് ഡി ഐ എസ് നിൽക്കുന്നത് പക്ഷേ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് വർഷത്തെ അതായത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് കുറഞ്ഞു കുറഞ്ഞാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് റീറ്റെയിലേഴ്സിൻ്റെ ഇടയിൽ നിന്ന് ഷെയർസ് ആരൊക്കെ അക്യുമലേറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അല്ലെങ്കിൽ അവരുടെ ഷെയർ ഹോൾഡിംഗ് ലെവൽ എന്ന് പറയുന്നത് വൺ പെർസെൻറ്റി ഡബോ പോകാത്തത് കൊണ്ട് മാത്രം അവർ ഇതിൻ്റെ അകത്തൊക്കെ തന്നെ റിഫ്ലക്ട് ചെയ്യാത്തതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് പബ്ലിക്കിൻ്റെ അകത്തൊക്കെ തന്നെ അവർ റിഫ്ലക്റ്റ് ചെയ്യാത്തതാണ് അല്ലാതെ അവരുടെ അവർ ഷെയർസ് ഒരുപാട് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട് ഇത് നല്ലൊരു അക്യുമുലേഷൻ പാറ്റേണിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അവരുടെ അക്യുമുലേഷൻ പാറ്റേൺ പൂർത്തിയാവുകയും ഈ ഷെയർ പ്രൈസ് മീൻസ് എന്താ പറയുക റിസൾട്ടുകൾ നല്ല നല്ല റിസൾട്ടുകൾ കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ കമ്പനി ഉറപ്പായിട്ടും ഫ്യൂച്ചറിലോട്ട് ഗ്രോ ചെയ്യുക തന്നെ ചെയ്യും നമുക്ക് കമ്പനിയുടെ ടെക്നിക്കൽ നോക്കാം ആൻറ്റണി വേസ്റ്റ് ഹാൻഡിലിങ് സെൽ യാ ടെക്നിക്കൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഒരു ബ്രേക്ക് ഔട്ട് തന്ന ലെവൽസിലാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ കമ്പനി ബ്രേക്ക് ഔട്ട് തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ റേഞ്ചിലായിട്ടാണെന്ന് തോന്നുന്നു കമ്പനി ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ടായിരുന്നു ഇവിടെയാണോ യാ അവിടെ തന്നെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നപ്പോഴാണ് നമ്മൾ ഈ കമ്പനിയെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ബ്രേക്ക് ബ്രേക്കൗട്ടിന് ശേഷം കമ്പനി മേലോട്ട് പോയിട്ട് അത് സസ്റ്റെയിൻ ചെയ്യാതെ തിരിച്ച് താഴോട്ട് വന്ന് അതിൻ്റെ താഴോട്ട് ക്ലോസിംഗ് കിട്ടുകയാണ് അവിടെ ബ്രേക്ക് ഡൗൺ കിട്ടുകയാണ് അപ്പോൾ ഈ ബ്രേക്ക് ഡൗൺ കിട്ടിയ സമയത്ത് നമ്മൾ പൊസിഷൻ സൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഹോൾഡിങ്ങിലുള്ള ആൾക്കാർ പൊസിഷൻ സൈസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രീതിയിൽ പൊസിഷൻ സൈസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പോർട്ട്ഫോളിയോയുടെ ചെറിയ പെർസെൻറ്റേജ് മാത്രമേ ഈ സ്റ്റോക്ക് ഉണ്ടായിരിക്കത്തുള്ളൂ അപ്പോൾ കുറച്ച് താഴോട്ട് പോയാലും ബുദ്ധിമുട്ടില്ലാത്തുള്ള രീതിയിൽ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോനെ ഡ്രാഗ് ചെയ്യത്തില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ പൊസിഷൻ സൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റോക്കിൻ്റെ മേജർ എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് ലെവൽസ് ആണ് അത് റീസൻറ്റായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഹൈയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഫോർ ഹൺഡ്രഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു തേർട്ടി പെർസെൻറ്റേജ് ഡ്രോപ്പാണ് അപ്പോൾ അത് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ഫിഗർ ആയതുകൊണ്ട് ഒരു സൈക്കോളജിക്കൽ ലെവലായിട്ടൂടെ ആറ്റ് ചെയ്യും അത് ഒരു ഗ്രോ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഹൈന്ന് തേർട്ടി പെർസെൻറ്റി ഡബോ ഡ്രോപ്പ് എന്ന് പറയുന്നത് അതിനെ ഗ്രോത്ത് സ്റ്റോക്ക് അല്ലാതാക്കി മാറ്റുന്നതായിരിക്കും അപ്പോൾ ഈ വക ക്യാരക്ടേഴ്സ് എല്ലാം കൂടെ മീറ്റ് ചെയ്തു വരുന്ന ഒരു ലെവലാണ് ഫോർ എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് താഴോട്ട് ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫുൾ എക്സിറ്റ് ചെയ്യാവുന്നതാണ് അല്ലാത്ത പക്ഷം സ്റ്റോക്ക് അന്തസായിട്ട് നമുക്ക് ഹോൾഡിംഗ് കണ്ടിന്യൂ ചെയ്യാം ഇതിൻ്റെ അകത്തൊക്കെ തന്നെ നമുക്ക് പൊസിഷൻസ് ആയിട്ടുള്ള രീതിയിൽ പതുക്കെ പതുക്കെ ആഡ് ചെയ്തു പോകണമെങ്കിൽ അങ്ങനെ പക്ഷേ ടൈം എടുക്കും ഇനിയും ചിലപ്പോൾ ഒരു മൂന്ന് മാസം ഒക്കെ ഇനിയും ടൈം എടുത്ത് നിൽക്കാം മൂന്നാമത്തെ ചിലപ്പോൾ മാസം ടൈം അല്ലാത്ത പക്ഷം ഈ സ്റ്റോക്കിൻ്റെ ടെക്നിക്കലി അടുത്തൊരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് വരുമ്പോഴത്തേക്ക് അതായത് അഞ്ഞൂറ്റി മുപ്പത് അതേ മാത്രമല്ല അഞ്ഞൂറ്റി എൺപത് ഈ രണ്ട് റേഞ്ചിൻ്റെ മേലോട്ടും ക്ലോസിംഗ് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ഫ്രഷ് അഡീഷൻസ് നടത്തിയാൽ മതി ഓൾറെഡി ഹോൾഡിംഗിലുള്ള ആൾക്കാർ പൊസിഷൻ സൈസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് ഹോൾഡിംഗ് കണ്ടിന്യൂ ചെയ്താൽ മാത്രം മതി ഈ ഒരു പർട്ടിക്കൂർ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എസ് എം സി ഗ്ലോബലാണ് ഓക്കെ സി ഗ്ലോബൽ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ വളരെ താഴത്തെ ലെവലിൽ ഡിസ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ വൈസ് ആയാലും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആയാലും കമ്പനിയുടെ ഷെയർ പ്രൈസിൻ്റെ പെർഫോമൻസ് ആയാലും കമ്പനിയുടെ റിസൾട്ട് വൈസ് ടോപ്പ് ലൈൻ ലൈനായാലും ബോട്ടം ആയാലും എന്ത് വെച്ച് നോക്കുകയാണെങ്കിലും വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് നിങ്ങൾ ഓൾറെഡി ഹോൾഡിങ്ങിലാണെങ്കിൽ ജസ്റ്റ് ഹോൾഡിംഗ് കണ്ടിന്യൂ ചെയ്യുക ഒന്നും നോക്കണ്ട സ്റ്റോക്ക് നമുക്ക് ലോങ് ടൈമിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റിൽ ഇൻടാക്റ്റ് ആണ് അതിൻ്റെ ഗ്രോത്ത് ആയാലും എല്ലാം തന്നെ ഇൻടാക്റ്റ് ആണ് നമ്മൾ ലാസ്റ്റ് ക്വാർട്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ത്രീ എക്സിൻ്റെ ജമ്പാണ് നമുക്ക് അതിൻ്റെ നെറ്റ് പ്രോഫിറ്റിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റിയിരിക്കുന്നത് സൂപ്പർ ആയിട്ടുള്ള റിസൾട്ടുകളാണ് കമ്പനിയുടെ സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കമ്പനിയുടെ എക്സ്പാൻഷൻ പ്ലാനുകൾ നോക്കുക എക്സ്പാൻഷൻ നോക്ക് എക്സ്പെൻഷൻ സൂപ്പറായിട്ടുള്ള എക്സ്പാൻഷൻസാണ് കമ്പനിയുടെ സൈഡിൽ നിന്ന് വന്നോണ്ടിരിക്കുന്നത് കമ്പനിയിലുള്ള ക്യാഷിൻ്റെ ലെവൽസ് പോലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാഷാണ് കമ്പനിയിലുള്ള രണ്ടായിരത്തി മുന്നൂറ് സംതിങ് കോടിയുടെ ക്യാഷ് ഇക്വലൻസ് കമ്പനിയുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻസ് കമ്പനി ആയതുകൊണ്ട് തന്നെ ക്യാഷിന് അത്രയും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതില്ല പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ മൊത്തത്തിൽ നോക്കാൻ നേരത്ത് കമ്പനി വളരെ സൂപ്പർ സൂപ്പറായിട്ടുള്ള ലെവൽസിലാണ് നിൽക്കുന്നത് വാല്യുവേഷൻ വൈസും വളരെ ചീപ്പാണ് കമ്പനി സ്റ്റിൽ പക്ഷേ ഇതിൻ്റെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സൈക്ലിക്കൽ സ്റ്റോക്കാണ് ഓക്കെ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോം ചെയ്യുന്ന സമയത്ത് ഇവർക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് തന്നതായിരിക്കും അതിനുശേഷം പിന്നീട് ഇവർ ഡൗൺ ടൗണിലോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ ഇത് ഇതുപോലുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അവരുടെ റിസൾട്ടുകൾ ട്രാക്ക് ചെയ്യുക ഏതെങ്കിലും ഒരു റിസൾട്ട് മോശമായിട്ട് വരികയാണെങ്കിൽ അപ്പോഴും തന്നെ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ നല്ല രീതിയിലുള്ള റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഹോൾഡിംഗ് കണ്ടിന്യൂ ചെയ്യാം ഡിപ്സ് ഇപ്പം കറലി ഒരു ഡിപ്പിലാണ് നിൽക്കുന്നത് ഡിപ്സ് നമുക്ക് കിട്ടാൻ നേരത്ത് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് അഡീഷൻസും ഇതിൻ്റെ അകത്ത് നടത്താൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ അതാണ് നമുക്ക് എസ് എം സി ഗ്ലോബലിനെ പറ്റിയിട്ട് സംസാരിക്കാനുണ്ടായിരുന്നത് നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഹി എ എൽ ആണ് ഓക്കെ ഹി എ എൽ എച്ച് പി അഡീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ തൊള്ളായിരം കോടിയുടെ മാത്രം മാർക്കറ്റ് ക്യാപിറ്റിലൈസേഷനുള്ള ഒരു കമ്പനിയാണ് കമ്പനിയുടെ വാല്യുവേഷൻ വൈസ് നമുക്ക് അത്ര ചീപ്പാണെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഫെയർ വാല്യുവേഷൻ ആണെന്ന് പറയാൻ പറ്റും ഒരുപാട് ഓവർ വാല്യുവേഷനിലോട്ടും സ്റ്റോക്ക് എത്തിയിട്ടില്ല സ്റ്റോക്കിൽ നമ്മൾ നോക്കാൻ നേരത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പാറ്റേൺ ആദ്യം പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റോക്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കിൻ്റെ അകത്ത് വരുന്ന ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ് അതായത് കമ്പനിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഡി എ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് കൃത്യമായിട്ടുള്ള അഡീഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോണ്ട് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ട് അവരുടെ സ്മോൾ ക്യാപ് ഫണ്ടിൻ്റെ അകത്തോട്ട് ഈ സ്റ്റോക്ക് അഡീഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ എന്താ പറയുക റീറ്റെയിൽ മെൻറ്റാലിറ്റിയിൽ ചിന്തിക്കാതെ ഒരു ലോങ് ടേമിൽ നമ്മളൊരു ബിസിനസ് പ്രോസ്പെക്റ്റ് ഒക്കെ നോക്കിയിട്ട് ഒരു ഫണ്ടിനെ കണക്ക് ഒരു ഫണ്ട് മാനേജറെ കണക്ക് ചിന്തിക്കാൻ നേരത്തെ ഇതൊക്കെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോക്കുകളായിട്ട് അവർക്ക് തോന്നുന്നുണ്ടാണല്ലോ അവർ എൻ്റെ അകത്ത് പൊസിഷൻസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡി എഫ് ഐയുടെയും ഡി ഐയുടെയും കോറിലേഷൻ കൂടെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെച്ചേക്കുക എപ്പോഴും എഫ് ഐ എന്ന് പറയുന്ന കുറച്ചുകൂടെ ഷോർട്ട് ടേം ഓറിയൻറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ അവർ പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്ന ഒരു വൺ ഇയർ ടു ത്രീ ഇയർ ബേസിസിലായിരിക്കും അവർ കൂടുതൽ പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നത് പക്ഷേ അതേസമയത്ത് ഡി ഐ എസ് പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രീ ഇയറിന് എവോ ഉള്ള ടാർഗറ്റിലായിരിക്കും അവർ പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നതെന്ന് എനിക്ക് പേഴ്സണലി പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ പല സ്റ്റോക്കുകളിലും നോക്കുകയാണെങ്കിൽ പറന്ന് കയറിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കിലാണെങ്കിൽ പോലും ചില സമയത്ത് എഫ് ഐ എസ് പൊസിഷൻസ് ബിൽഡ് ചെയ്യാറുണ്ട് പക്ഷേ ഡി എസ് കൂടുതലും വാലുവേഷനൊക്കെ നോക്കി സ്റ്റോക്ക് ഒന്ന് താഴത്തെ ലെവലിൽ നിൽക്കാൻ നേരത്തെ മാത്രം പൊസിഷൻ ബിൽഡ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുള്ളൂ നിങ്ങൾക്ക് ഈ സിനാരിയോ നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ സ്റ്റോക്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമ്മിൽ ഇട്ടേക്കാം കേട്ടോ മാത്രമല്ല പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് സ്റ്റാൻ സ്റ്റാഗ്നെൻറ്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ് പിന്നെ മാത്രമല്ല നമ്മൾ കമ്പനിയുടെ റീസെൻറ്റ് ആയിട്ടുള്ള റിസൾട്ടിലോട്ട് വരികയാണെങ്കിൽ നേരത്ത് നമുക്ക് ഗ്രോത്ത് ടോപ്പ് ലൈനിൽ വലിയ രീതിയിലുള്ള ഗ്രോത്ത് ഒന്നും തന്നെ കാണാൻ പറ്റുന്നതല്ല പക്ഷേ അത് ഈ കമ്പനിയിൽ മാത്രമല്ല നിങ്ങൾ ടെയിൽസ് കമ്പനി അതല്ലെങ്കിൽ മറ്റ് റസിൻസിൻ്റെ കമ്പനി ഇനി ഏഷ്യൻ പെയിൻറ്റ് പോലുള്ള പെയിൻറ്റ് കമ്പനി റീറ്റെയിൽ കൺസ്ട്രക്ഷൻ സ്പെൻഡിങ് നടക്കുന്ന കമ്പനീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ തന്നെ നമുക്ക് വലിയ രീതിയിൽ ഗ്രോത്ത് കാണാൻ പറ്റുന്നതല്ല അല്ലെങ്കിൽ റീറ്റെയിൽ ക്യാപക്സ് എന്ന് പറഞ്ഞാൽ ായിട്ട് നടക്കുന്നില്ല ഇപ്പം കൂടുതൽ നടക്കുന്ന ഗവൺമെന്റ് സൈഡിൽ നിന്നുള്ള ക്യാപക്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ ഫേവർ ചെയ്യുന്ന കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് പറഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നത് അല്ലാത്ത ടൈപ്പ് സ്റ്റോക്കുകളൊക്കെ അല്ലെങ്കിൽ അവരുടെ റിസൾട്ടുകളൊക്കെ ഇതേ കണക്കി മ്യൂട്ടഡ് ആയിട്ടാണ് തന്നെയാണ് മടുന്ന പക്ഷേ ഈ ആയിട്ടുള്ള സെയിൽസിൻ്റെ ആദ്യം നമ്മൾ നോക്കാൻ നേരത്ത് ഹെവി ആയിട്ടുള്ള ഒരു മാർജിൻ എക്സ്പാൻഷൻ നടക്കുന്നുണ്ട് ഓക്കെ മാർജിൻ എക്സ്പാൻഷൻ കാരണം തന്നെ ഇവരുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ അകത്തോട്ട് നമ്മൾ നോക്കാൻ നേരത്ത് ഓൾമോസ്റ്റ് തേർട്ടി പെർസെൻറ്റേജ് അടുപ്പിച്ചിട്ട് നെറ്റ് പ്രോഫിറ്റ് ഗ്രോ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ റീസൻറ്റായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ക്യാപെക്സിലെല്ലാം തന്നെ ഹൈ വാല്യൂ അഡീഷൻ നടത്തുന്ന ടൈപ്പ് പ്രോഡക്ട്സ് കൂടെ ഉണ്ട് അതായത് നേരത്തെ ലോവർ മാർജിൻസ് ക്ലെയിം ചെയ്യുന്ന പ്രോഡക്റ്റുള്ള ഹയർ മാർജിൻസ് കൂടെ ക്ലെയിം ചെയ്യുന്ന പ്രോഡക്റ്റുകളിലൂടെ ഇവർ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഗ്രോത്ത് വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എക്സ്പണൻഷ്യൽ ആയിട്ടുള്ള ഒരു നെറ്റ് പ്രോഫിറ്റിൻ്റെ അകത്ത് ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ ഇ പി എസിൻ്റെ അകത്ത് നമുക്കൊരു ഗ്രോത്ത് കാണാൻ പറ്റുന്നതാണ് ഈ മാർജിൻ എക്സ്പാൻഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ മാത്രമല്ല ഇവരുടെ ക്യാപക്സ് ിക്സ് റേഞ്ചുകൾ നോക്കുക ട്വന്റി സിക്സ് ക്രോ ക്രോറിയിൽ നിന്ന് ഒരു ക്യാപക്സ് നടത്തി അതിനുശേഷം പിന്നെ എഗയിൻ ക്യാപക്സ് കഴിഞ്ഞ വർഷം നടത്തി അതിൻ്റെ ഈ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനിയും ഒരു പതിനാറ് കോടിയുടെ ഒരു സി ഡബ്ല്യു ഐ പി യുടെ ഉണ്ട് അപ്പം ഇതുകൂടെ ലൈവ് ആവാൻ നേരത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി ഇരുപത്തെട്ട് റേഞ്ച് ഇരുപത്തി രണ്ട് റേഞ്ച് നമ്മൾ നോക്കാൻ നേരത്ത് ഓൾമോസ്റ്റ് ഒരു ഫോർ എക്സിൻ്റെ ജമ്പ് ആണ് ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ ഫോർ എക്സ് സോറി ത്രീ എക്സിൻ്റെ ഒരു ജമ്പ് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അത്ര ഒരു നല്ലൊരു ക്യാപെക്സ് ആണ് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും ക്യാപെക്സുകൾ നടത്തുന്ന കമ്പനീസ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വെച്ചേക്കാം നമുക്ക് ടെക്നിക്കലി അത് ഓക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പൊസിറ്റൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതിൻ്റെ ടെക്നിക്കൽസ് കൂടെ നമുക്ക് നോക്കാം ഹെച്ച് പി എ എൽ സെക്കൻഡ് എച്ച് ബി ഐ ടെക്നിക്കൽസ് നമ്മൾ നോക്കാൻ നേരത്ത് നമ്മൾ ഈ സ്റ്റോക്ക് ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് തന്നതിന് മുമ്പായിട്ടായിരുന്നു ഡിസ്കസ് ബ്രേക്ക് ഔട്ട് തന്നപ്പോഴത്തേക്ക് നമ്മൾ ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്ക് ഔട്ടിന് ശേഷം കമ്പനി മേളിലോട്ട് പോയിട്ട് തിരിച്ച് താഴോന്നകൂടെ ഒരു ബ്രേക്ക് ഡൗൺ കിട്ടുകയാണ് ആ സമയത്ത് നമ്മൾ സ്റ്റോക്കിൻ്റെ അകത്ത് എന്താ പറയുക പൊസിഷൻ സൈസ് ചെയ്യാനേ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ നമ്മൾ എന്താ പറയുക ഏത് സ്റ്റോക്ക് കിട്ടുന്നതിലുള്ള കാര്യം പോർട്ട്ഫോളിയോ എങ്ങനെ മാനേജ് ചെയ്യുന്നതിലുള്ള കാര്യം കൃത്യമായിട്ട് ബ്രേക്ക്ഔട്ടിൽ എൻട്രി എടുക്കുക ബ്രേക്ക് ഡൗണുകൾ വരുമ്പോഴത്തേക്ക് സ്റ്റോക്കിൻ്റെ അകത്തുനിന്ന് പൊസിഷൻ സൈസ് ചെയ്യാനും എക്സിറ്റ് ഒക്കെ പഠിക്കുന്ന വഴിയിട്ട് മാത്രമേ നമുക്ക് പോർട്ട്ഫോളിയോ സക്സസ്ഫുള്ളി റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ പൊസിഷൻ സൈസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള ആൾ സംബന്ധിച്ചിടത്തോളം അയാൾ ചെറിയ പെർസെൻ്റേജ് മാത്രമേ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കൂള്ളൂ താഴോട്ട് വരുമ്പോഴത്തേക്ക് അയാൾക്ക് പോർട്ട്ഫോളിയോയ്ക്ക് അത് അത്രാണ്ട് അത് ഡ്രാഗ് ചെയ്യുന്നതായിരിക്കില്ല ഇനി ലോങ് ടേമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഒരു സപ്പോർട്ട് റേഞ്ച് എന്ന് പറയുന്നത് നയൻറ്റി റുപ്പീസാണ് ഒരു എയ്റ്റി ഫൈവ് നയൻറ്റി റേഞ്ചിൻ്റെ താഴോട്ട് ക്ലോസിംഗ് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഈ സ്റ്റോക്ക് ഇന്ന് എക്സിറ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ അങ്ങനെ എക്സിറ്റ് ചെയ്യേണ്ട വരുമെന്ന് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നില്ല കാരണം സ്റ്റോക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആയിട്ടാണ് തോന്നുന്നത് ഇനി മെയിനിലോട്ട് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഒരുപാട് ഉള്ള ഒരു സ്റ്റോക്ക് ആയിട്ടാണ് കാണുന്നത് നമുക്ക് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഒക്കെ നോക്കുമ്പോഴത്തേക്കും ഫണ്ട് കാര്യങ്ങളൊക്കെ പൊസിറ്റൻസ് ബിൽഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലോങ്ങ് ടൈമിൽ ഒരു വൺ ടു ത്രീ ഇയർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള റിട്ടേൺസ് തരാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് സ്റ്റോക്ക് ആയിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇനി നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്ക് സായി സിൽക്സ് ആണ് ഓക്കെ サイ。Uh, സിൽക്ക് സോൺ സെക്കൻഡ് കലാമന്ദർ എന്ന് പറയുന്ന സ്റ്റോക്കാണ് ഈ സ്റ്റോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഒരു കമ്പനി വാല്യൂഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി ആറിന്റെ പി ഇ വി എഫ്ഡ വെച്ച് നോക്കുകയാണെങ്കിൽ ലെവൻ പോയിൻറ്റ് ഫൈവ് ടൈംസിൻ്റെ മാത്രം ഇ വി ബിട്ട് അപ്പം വാല്യൂഷൻ വൈസ് നല്ല ചീപ്പായിട്ടുള്ള സ്റ്റോക്കായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ചീപ്പായിട്ടുള്ള സ്റ്റോക്ക് എന്നുണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അതിൻ്റെ അകത്ത് ഇനി ഒരുപാട് ഡ്രോപ്പ് പോരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ചീപ്പ് പറയുന്നത് മാത്രമല്ല അപ്സൈഡിലോട്ട് പോകുന്ന നേരത്തെ വാല്യൂഷൻ റീറേറ്റിംഗ് സംഭവിക്കുകയാണെങ്കിൽ പി റേ ായിട്ട് സംഭവിക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ അകത്ത് നമുക്ക് മൾട്ടിബാഗ് റിട്ടേൺസിൻ്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ആൻഡ് ഈ സ്റ്റോക്ക് നമ്മൾ സംസാരിച്ചത് ഒരു ഡബിൾ ഓപ്പർച്യൂണിറ്റി അടുത്തൊരു മൂന്ന് വർഷത്തിൻ്റെ അകത്ത് ഡബിൾ ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ അകത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ ആരും ഓർക്കുന്നില്ല എന്നെ ജീൻ്റെ വിശ്വാസം അതെന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഇരുന്നൂറ്റി മുപ്പതിൻ്റെ മേളിലോട്ട് വരാൻ നേരത്ത് മാത്രം പൊസിഷൻസ് ബിൽഡ് ചെയ്താൽ മതി അല്ലാത്ത സമയത്ത് നമ്മൾ പൊസിഷൻസ് ബിൽഡ് ചെയ്യണ്ടാന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അതൊരു ഡൗൺ ട്രെൻഡ് അകത്താണ് സ്റ്റോക്ക് നിൽക്കുന്നത് ഇരുന്നൂറ്റി മുപ്പതിൻ്റെ മേലിലോട്ട് ക്ലോസിംഗ് കിട്ടുമ്പോഴത്തേക്കും ഫസ്റ്റ് പൊസിഷൻസ് നമ്മൾ ബിൽഡ് ചെയ്താൽ മതിയെന്ന് കൃത്യമായിട്ട് ഈ സ്റ്റോക്കിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേൾക്കാത്ത ആൾക്കാർ ഒന്നുകൂടെ ആ വീഡിയോ കണ്ടിട്ട് അന്ന് കേൾക്കേണ്ടതായിരുന്നു എനിവേ സ്റ്റോക്കിന് നമ്മൾ റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ സൂപ്പർ റിസൾട്ടുകളാണ് കമ്പനിയുടെ സൈഡിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ സെയിൽസിൻ്റെ അകത്തും നല്ല രീതിയിലുള്ള ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് മാത്രമല്ല നമ്മൾ നെറ്റ് പ്രോഫിറ്റിലോട്ട് വരികയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ അകത്ത് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഗ്രോത്താണ് നമുക്ക് കാണാൻ പറ്റിയിരിക്കുന്നത് ഓക്കെ ഓൾമോസ്റ്റ് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് അപ്പം കമ്പനി വളരെ നല്ലൊരു ഗ്രോത്താണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് കമ്പനിയുടെ എക്സ്പാൻഷൻ പ്ലാനുകൾ നമുക്ക് കോൺകോഡ് വഴി കേൾക്കാൻ നേരത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺകോൾ ആയിട്ട് നമുക്ക് തോന്നുന്നതായിരിക്കും നമുക്ക് അതിൻ്റെ എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നതായിരിക്കും മാത്രമല്ല ഫിക്സഡ് അസറ്റ്സിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ വളരെ സൂപ്പർ ആയിട്ടുള്ള ഫിക്സഡ് അസറ്റ്സിൻ്റെ എസെറ്റ്സിനകത്തൊരു ജമ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മാത്രമല്ല കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പലപ്പോഴായിട്ട് ഈ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിനെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ സ്റ്റോക്കുകളുടെയൊക്കെ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ നോക്കുക ഈ ഇത്രയും നാട് നമ്മൾ സംസാരിച്ച സ്റ്റോക്കുകളുടെ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് നോക്കുക ഇതൊക്കെ തന്നെ ഒരു ഡിക്ലൈനിങ് ട്രജറ്റ് ട്രെയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഫൈവ് എക്സും അല്ലെങ്കിൽ ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് എക്സ് ടൈപ്പ് ജമ്പുകൾ നമുക്ക് നമ്പർ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നതല്ല കാരണം ഈ സ്റ്റോക്കുകൾ പെർഫോം ചെയ്ത് തുടങ്ങിയിട്ടില്ല പെർഫോം ചെയ്ത് തുടങ്ങുമ്പോൾ മാത്രമേ റീറ്റൈലേഴ്സ് ഇതിൻ്റെ അകത്ത് പോസിറ്റീവ് ആവുകയും ഇവരൊക്കെ ഇതിൻ്റെ അകത്തൊന്ന് ബൈങ് നടത്തിയിട്ട് ഈ സ്റ്റോക്കുകളുടെ അകത്ത് നമുക്ക് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് കൂടിയായിട്ട് കാണാം ഇപ്പോൾ ഇതൊക്കെ അക്കമിലേഷൻ ഫേസിലാണ് അക്കുമിലേഷൻ ഫേസിൽ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നോർമലി നമ്മളിവിടെ നോക്കുക ഈ കമ്പനിയുടെ തന്നെ നോക്കുക ഇവിടെ ഡി എ എന്തോരം പൊസിഷൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് ഇവരുടെ ഈ ഒരു എന്താ പറയുക നമ്മൾ ഈ ലാസ്റ്റ് റിസൾട്ട് വരുന്നതിനൊക്കെ ഒരുപാട് മുമ്പെയാണ് ഈ സ്റ്റോക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം റീസെന്റ് ആയിട്ട് വന്നേക്കുന്ന ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസിൻ്റെ അകത്ത് നമ്മൾ നോക്കുക കമ്പനിക്കകത്ത് എന്തോരം മ്യൂച്വൽ ഫണ്ടുകൾ ഫ്രഷ് ആയിട്ട് പൊസിഷൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ സംസാരിച്ചു ശേഷം നോക്കുക വൺ പോയിന്റ് ഫൈവ് ത്രീ പെർസെൻറ്റേജിൻ്റെ പൊസിറ്റൻസ് കോട്ടക്ക് സ്മോൾ ക്യാപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ട് അതേ കണക്കിനെ കോണ്ട് മ്യൂച്വൽ ഫണ്ട് വൺ പോയിന്റ് ത്രീ സെവൻ പെർസെൻറ്റേജിന്റെ പൊസിറ്റം ബിൽഡ് ചെയ്തിട്ടുണ്ട് എച്ച് എസ് ബി സി വൺ പോയിന്റ് ത്രീ ടു പെർസൻറ്റേജിന്റെ പൊസിറ്റം ബിൽഡ് ചെയ്തിട്ടുണ്ട് ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ റെഗുലർ സേവിങ്സ് ഫണ്ട് ടു പോയിന്റ് നയൻ പെർസൻറ്റിൻ്റെ പൊസിറ്റം ബിൽഡ് ചെയ്തിട്ടുണ്ട് എസ് ബി ഐ മട്ടി ക്യാപ് ഫണ്ട് അവരുടെ ഉള്ളുണ്ടായിരുന്ന പൊസിറ്റൻ അവരെന്ത് ചെയ്യുന്നു അവർ സ്മോൾ ക്യാപ്പ് ഫണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന കൂട്ടത്തിൽ അവർ അഗൈൻ അവരും പോസിറ്റൻസ് ഒന്ന് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത്ര ആണ്ട് ഫണ്ടുകൾ പോസിറ്റീവ് അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് തരുന്ന എന്നെ നിങ്ങൾ എന്ന് വിളിക്കുമ്പോഴത്തേക്കും നിങ്ങൾ കൂട്ടത്തിൽ മണ്ടൻ എന്ന് വിളിക്കുന്ന ഇത്ര ആണ്ട് വലിയ ഫണ്ട് മാനേജേഴ്സിനെ കൂടെയാണെന്ന് ഓർക്കുക കാരണം ഇവർ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോങ് ടൈം കളാം നമ്മളിവിടെ കമ്പനിയുടെ ബിസിനസ് അനലൈസ് ചെയ്തിട്ടാണ് കമ്പനിയോട് സംസാരിക്കുന്നത് അല്ലാതെ ഒരു വർഷത്തിൽ പത്ത് ടെൻ എക്സ് അല്ലെങ്കിൽ ട്വൻറ്റി എക്സ് ടൈപ്പ് റിട്ടേൺസ് തന്നിട്ടുള്ള സ്റ്റോക്കിനെ പറ്റില്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത് ലോങ്ങ് ടേമിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ള ടൈപ്പ് ബിസിനസ്സുകളാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ആ ബിസിനസ്സുകൾ നമ്മൾ കാണുന്നത് പോലെ തന്നെയാണ് ഫണ്ട് മാനേജേഴ്സും കണ്ടിട്ട് അവർ പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നത് എനിക്ക് ഇതുപോലുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ സംസാരിക്കാൻ നേരത്ത് ഇതുപോലെ ആരെങ്കിലുമൊക്കെ നമ്മളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകൾ വേറെ ആരെങ്കിലും ഒക്കെ പൊസിറ്റൻസ് വലിയ വലിയ പൊസിഷൻസ് ബിൽഡ് ചെയ്തേക്കുന്ന കാണുമ്പോൾ വലിയ രീതിയിൽ അഭിമാനം തോന്നുന്നതായിരിക്കും കാരണം നമ്മൾ ഇവർക്ക് മുമ്പേ ഈ സ്റ്റോക്കുകൾ നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടെത്തിക്കാൻ വേണ്ടി ശ്രമിച്ചല്ലോ എന്ന് പക്ഷെ നമ്മൾ ഇവരെ കിണക്ക് നേരത്തെ കൂട്ടി പൊസിഷൻസ് ബിൽഡ് ചെയ്ത് ഇരിക്കണമെന്നുള്ള രണ്ടാമത്തെ ചോദ്യമാണ് വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഉത്തരം കാരണം നമ്മൾ നമ്മളിവിടെയൊക്കെ ടെക്നിക്കൽസ് നോക്കിയിട്ട് എൻ്റെ എടുത്താൽ മതി ഇവരെന്ന് വെച്ചാൽ വലിയ ഫണ്ട് മാനേജറാണ് ഇവരെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വളരെ ഹ്യൂജാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റോക്ക് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കാൻ നേരത്ത് ഒരു റീറ്റെയിലർ ഇതിൽ പോസിറ്റീവ് അല്ലാത്ത സമയത്ത് ഏറ്റവും ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊക്കെ നെഗറ്റീവ് ന്യൂസ് ഒക്കെ നിൽക്കുന്ന സമയത്തായിരിക്കാം ഇവർക്ക് ഈ സ്റ്റോക്കുകൾ താഴത്തെ ലെവലിൽ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ആ സമയത്ത് ഈ സ്റ്റോക്കുകൾ പൊസിഷനിൽ പൊസിഷൻ എടുക്കാനൊന്നും വേണ്ട നമ്മൾ ഇതൊക്കെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ വെച്ചേക്കാം ഇതൊക്കെ ടെക്നിക്കലി നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ പൊസിഷൻസ് ബിൽഡ് ചെയ്താൽ ആൻഡ് നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് സ്റ്റോക്ക് ഒരു സ്റ്റോക്ക് കൂടെ നമുക്ക് നോക്കിയിട്ട് ഇന്നത്തെ വീഡിയോ നിർത്താം അതെന്ന് പറയുന്നത് ശങ്കര ബിൽഡിംഗ് പ്രോഡക്റ്റ്സ് ആണ് ഓക്കെ ശങ്കര ബിൽഡിംഗ് പ്രൊഡക്ട്സ് ചങ്കര ബിൽഡിംഗ് പ്രോഡക്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് ടാർഗറ്റ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല പക്ഷേ എനിവേ ഫോറക്സോ അല്ലെങ്കിൽ അതിൻ്റെ അടുപ്പിച്ച ഫോറക്സോ ഫൈവ് എക്സോ ഒക്കെ നമ്മൾ ജമ്പ് പ്രതീക്ഷിക്കുന്ന ഒരു ടൈപ്പ് സ്റ്റോക്കാണ് പക്ഷേ ഈ സ്റ്റോക്കിൻ്റെ നമ്മൾ ഷെയർ പ്രൈസിൻ്റെ അകത്ത് റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് അത് ഇതുവരെ ആ ഒരു ടൈപ്പിലുള്ള റിട്ടേൺസിലോട്ട് സ്റ്റോക്ക് എത്തിയിട്ടില്ല മാർക്കറ്റിലാണ് കമ്പനിയുടെ വാല്യൂഷൻ വൈസ് നമ്മളിതിനെ പിയിൽ കൂടെ കമ്പെയർ ചെയ്യുന്നതിനെക്കാട്ടിയും വളരെ എളുപ്പമെന്ന് പറയുന്ന കമ്പനിയുടെ പ്രൈസ് ടു സെയിൽസ് വെച്ച് കമ്പ കമ്പെയർ ചെയ്യുക പ്രൈസ് ടു സെയിൽസ് എന്ന് പറയുന്നത് പോയിൻറ്റ് ത്രീ ഫൈവ് മാത്രമുള്ള ഒരു കമ്പനിയാണ് അപ്പം വളരെയധികം ചീപ്പ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് ആൻഡ് ഈ കമ്പനിയുടെ ഇപ്പം വന്നേക്കുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് ട്വൻറ്റി സിക് പെർസെൻറ്റേജിൻ്റെ ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് ആണ് നമുക്ക് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് അതേ കണക്കന്നെ സെയിൽസ് നല്ല രീതിയിൽ തന്നെ കമ്പനിക്ക് ഗ്രോത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കമ്പനി സംസാരിച്ചേക്കുന്നതിൻ്റെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി കണ്ടുകൊണ്ട് മാത്രമല്ല ഇതിൻ്റെ അകത്തൊരു സ്പെഷ്യൽ സിറ്റുവേഷൻ പ്ലേ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ അകത്തുള്ള സ്പെഷ്യൽ സിറ്റുവേഷൻ പ്ലേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ റീസൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന പ്രസൻറ്റേഷൻ പ്രകാരം സെബി ഡീമർജർ അപ്രൂവ് ചെയ്തേക്കുന്ന എപ്പോഴാണ് അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എപ്പോഴാണ് Q4 ഫോർ എഫ് ഐ ഇനി ഒരു വർഷം കൂടെ എടുക്കാം അടുത്ത മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്കും മാത്രമേ ഇവരുടെ ഈ ഒരു ഡീമർജറിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആകത്തുള്ളൂ ആ ഡീമർജറിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ഒരു വാല്യൂ അൺലോക്കിങ് ഈ സ്റ്റോക്കിൻ്റെ അത് നടക്കത്തുള്ളൂ അതല്ലാതെ നിങ്ങൾ നേരത്തെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബിഗ്ഗിനൊക്കെ കണക്ക് വളരെ ലോങ് ടേം വിഷനോട് കൂടി ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു ദിവസത്തിൽ അഞ്ച് ശതമാനമോ അല്ലെങ്കിൽ ഒരു ആഴ്ചയിലോ പത്ത് ഒരു മാസത്തിലോ പത്ത് ശതമാനം താഴോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങളത് പേടിച്ച് മാറേണ്ട ആൾക്കാരല്ല നിങ്ങളവിടെ കൂടുതൽ പൊസിഷൻസ് ബിൽഡ് ചെയ്യേണ്ട ആൾക്കാരാണ് ഇനി അതല്ല നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എനിക്ക് അത്രയും നാളെ നമ്മുടെ ക്യാപിറ്റൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ടെക്നിക്കൽസ് നോക്കിയിട്ട് ബ്രേക്ക് ബ്രേക്ക്ഔട്ട് തരുമ്പോഴത്തേക്ക് എൻ്റെ എടുത്താൽ മതിയാവും നമ്മൾ ആ സ്റ്റോക്ക് സംസാരിച്ച നെവില് സമയത്ത് നമ്മൾ അതിൻ്റെ ടെക്നിക്കൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് മാത്രം നമ്മൾ അതിൻ്റെ അകത്ത് പൊസിഷൻസ് ബിൽഡ് ചെയ്താൽ മതിയാവും അല്ലാത്ത പക്ഷം നിങ്ങൾ ജസ്റ്റ് സ്റ്റോക്ക് ഹോൾഡിംഗ് കണ്ടിന്യൂ ചെയ്യുക ഇനി ഒരു വർഷം കൂടെ എടുക്കും ഇതിൻ്റെ ഒരു ഡിമർജർ പ്രോസസ്സ് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ സിറ്റുവേഷൻ പ്ലേകൾ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് സ്പെഷ്യൽ സിറ്റുവേഷൻ പ്ലേകൾ എടുത്തിട്ടുള്ള ആൾക്കാർക്കറിയാം എന്തെങ്കിലും ഡീമർജറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള മെർജർ കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്ന പ്രകാരം കമ്പനിയുടെ ഷെയർ പ്രൈസിൽ ഗ്രോത്ത് വരുമെന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ പൊസിഷൻസ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വളരെ നേരത്തെ പൊസിഷൻസ് ബിൽഡ് ചെയ്ത് വരും കാരണം എപ്പോഴാണ് ഷെയർ പ്രൈസിൻ്റെ അകത്ത് മൊമെൻ്റം വരുന്നത് എന്ന് കൃത്യമായിട്ട് നേരത്തെ ഇവിടെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ടെക്നിക്കൽസ് നോക്കിയിട്ട് നിങ്ങൾ ആ സമയത്ത് തന്നെ എൻട്രി എടുക്കേണ്ടി വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ സ്റ്റോക്കുകളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കണമെന്ന് വിചാരിച്ചത് മാത്രമല്ല കുറച്ചധികം സ്റ്റോക്കുകളിലൂടെ ഉണ്ട് നല്ല നല്ല റിസൾട്ടുകൾ നന്നു നമ്മൾ സംസാരിക്കാത്ത കുറച്ചധികം സ്റ്റോക്കുകളുണ്ട് അതിനെ പറ്റിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാവുന്നതാണ് കാരണം സെയിം ഇതെല്ലാം തന്നെ ഒരേ സിനാരിയോ ആണ് അതായത് നല്ല നല്ല റിസൾട്ടുകൾ വരുന്നുണ്ട് പക്ഷേ റീറ്റെയിൽ ഫാൻസിൽ അല്ലെങ്കിൽ ലിക്വിഡിറ്റി വരാത്ത കമ്പനികൾ നമുക്കറിയാം മാർക്കറ്റിൻ്റെ അകത്തൊരു ബോൾ മാർക്കറ്റിൽ ലീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡിറ്റിയാണ് പൈസയാണ് പൈസ എവിടെ വരുന്നുണ്ടോ ആ ഷെയറുകളായിരിക്കും ഏറ്റവും കൂടുതൽ റൺ ചെയ്ത് കയറി പോകുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്ത് മേടിക്കാനുണ്ടോ അതായിരിക്കും ഏറ്റവും കൂടുതൽ റൺ ചെയ്ത് കയറി പോകുന്നത് അപ്പോൾ ഈ സ്റ്റോക്കുകളിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത്രണ്ട് ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ആ സ്റ്റോക്കുകളുടെ ഇടയിലോട്ട് ആൾക്കാർ ലിക്വിഡിറ്റി കൊണ്ടുവരണം അല്ലെങ്കിൽ അത് മേടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി റെഡിയാകണമെന്നുള്ള സിനാരിയോ ഇപ്പോൾ അങ്ങനെ ഇല്ല അതുകൊണ്ടാണ് ഈ സ്റ്റോക്കുകളൊക്കെ ഇപ്പോഴും നമുക്ക് ചീപ്പായിട്ട് തന്നെ കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടെക്നിക്കലസ് നോക്കിയിട്ട് നമ്മുടെ വാച്ച് ലിസ്റ്റ് വെച്ചേക്കാം അല്ലെങ്കിൽ ടെക്നിക്കലി ബ്രേക്ക് ബ്രേക്ക്ഔട്ട് വരുമ്പോഴത്തേക്കും എൻട്ര അല്ലാതെ നമ്മളിപ്പോൾ വളരെ ലോങ് ടേം വ്യൂ ഇല്ലാതെ ഈ സ്റ്റോക്കുകളൊക്കെ നമ്മൾ അടുത്തൊരു മാസത്തിൽ രണ്ട് മാസത്തിൽ റിട്ടേൺസ് തരുമെന്നുള്ള രീതിയിൽ പൊസിഷൻസ് ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങളെല്ലാവരും ഡിസപ്പോയിൻറ്റ്മെൻറ്റ് തന്നെ ഡിസപ്പോയിൻ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും പക്ഷേ എനിവേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് കുറച്ചധികം സ്റ്റോക്കുകളിലൂടെ ഉണ്ട് ആ സ്റ്റോക്കുകളുടെ അത് നല്ല റിസൾട്ടുകളാണ് ഞാനത് വളോഗിൽ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും തന്നെ ബ്ലോഗ് ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടൂടെ ഒന്ന് ശ്രമിക്കാം കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇനി അത് പതുക്കെ പതുക്കെ ഇമെയിൽ വഴിയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന രീതിയിലോട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും എനിവേ നിങ്ങൾ ബ്ലോഗിലൂടെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്തത് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പക്ഷേ പൊസിഷൻസ് ബിൽഡ് ചെയ്യരുത് നല്ല നല്ല കമ്പനീസ് ഒരുപാട് നല്ല നല്ല റിസൾട്ടുകൾ ക്യാപക്സുകളൊക്കെ അനൗൺസ് ചെയ്തിട്ട് നിൽപ്പുണ്ട് ഞാൻ ആ കമ്പനീസിൻ്റെ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും പക്ഷേ സ്റ്റിൽ അഗൈൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു പൊസിഷൻസ് ബിൽഡ് ചെയ്യരുത് ടെക്നിക്കലി പോസിറ്റീവ് ആവുന്ന സമയത്ത് മാത്രം പൊസിഷൻസ് ബിൽഡ് ചെയ്താൽ മതി ഓക്കെ ആൻഡ് ഇത്രയൊക്കെയാണെന്ന് ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് വീഡിയോ മാക്സിമം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അതേ കണക്കിന് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന കമ്പനികളിൽ നിങ്ങൾ ഇതേ കണക്ക് അനാലിസിസ് ചെയ്യാൻ നോക്കുക നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന കമ്പനീസും നെറ്റ് പ്രോഫിറ്റിൻ്റെ അകത്ത് ഗ്രോത്ത് വരുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് വരുന്നു അത് അത ഇൻകം വഴിയിട്ട് വരുന്ന ഗ്രോത്താണോ അതല്ലെങ്കിൽ അത് ടാക്സിൻ്റെ എന്തെങ്കിലും റിട്ടേൺസ് കാരണം കിട്ടുന്ന ഗ്രോത്താണോ മാർജിൻസിൽ എക്സ്പാൻഷൻ നടക്കുന്നുണ്ടോ സെയിൽസിൻ്റെ അകത്ത് ഗ്രോത്ത് വരുന്നുണ്ടോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്റ്റോക്കിനും അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടത്തുള്ളൂ ഓക്കെ ആൻഡ് ഇല്ല എത്രയൊക്കെ തന്നെയാണ് ഇന്ന് പറയാനുണ്ടായിരുന്നു ബാക്കി നിങ്ങളുടെ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ മാർക്കറ്റ് റിലേറ്റഡായിട്ടും എന്തൊക്കെ ക്വയറിസുണ്ടോ അതെല്ലാം തന്നെ നിങ്ങൾ കമന്റ് ഇട്ടാൽ മതി ഞാൻ എനിക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും എനിവെ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാപ്പി ഇൻവെസ്റ്റിംഗ് ഹാപ്പി ട്രേണിംഗ് ഹാവ് എ ഗുഡ് നൈറ്റ് താങ്ക് യു